വളരെ നല്ല രീതിയിൽ ആഗ്രഹിച്ച് പല കോഴ്സുകൾക്കും പലരും ചേർന്നിട്ട് ഓ ഇത് ഭയങ്കര പ്രയാസമാണ്, ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പാതി വഴിയിൽ ആ പഠനം ഉപേക്ഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടും കരുതലോടും ഒക്കെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് പോകാൻ കഴിയാതെ പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, നല്ല തുടക്കമുണ്ടെങ്കിലും അവർക്ക് അതിൽ തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവവചനം വായിച്ച് നോക്കുമ്പോൾ അങ്ങനെ ചിലരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ എനിക്ക് ഈ ജനത്തെ നയിക്കാൻ ആവശ്യമാകുന്ന ജ്ഞാനം തരണമെന്നാ. ദൈവം വലിയ ജ്ഞാനം അവന് കൊടുത്തത്, ജ്ഞാനം മാത്രമല്ല സമ്പത്ത് അവന് കൊടുത്തു. പക്ഷെ സംഭവിച്ചത് ആ നിലയിൽ തുടരാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ അന്ത്യം വളരെ പരിതാപകരമായിരുന്നു. ശൗൽ രാജാവും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ശൗൽ രാജാവും നല്ല നിലയിൽ ആരംഭിച്ചതാ, പക്ഷേ ആ നല്ല നിലവാരത്തിൽ തുടരാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെ ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, കർത്താവിനോട് നമുക്ക് അടുക്കാൻ പറ്റിയോ അതോ നമ്മൾ കർത്താവിനോട് അകലുകയായിരുന്നോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥനകൾക്ക് പലതും ഉത്തരം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ കർത്താവിനോട് നാം അകന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. അതോ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവിനോട് നമുക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് പൗലോസ്. കാരണം തൻ്റെ ജീവിതത്തിൽ ആപത്തുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത് എന്ന് വേണ്ട, ഒരുപാട് ആപത്തുകൾ താൻ സഹിച്ചു. ജയിലിൽ കിടക്കേണ്ടി വന്നു, ഒരുപാട് പ്രതിസന്ധികൾ താൻ സഹിക്കേണ്ടതായി വന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. കർത്താവേ, എന്തുകൊണ്ടാണ് നീ ഇത് നൽകി തരാഞ്ഞതെന്നുള്ള പരിഭവവും പരാതിയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ നന്മയ്ക്കായിട്ട് സകലവും ചെയ്യുന്ന കർത്താവാണ് എൻ്റെ കർത്താവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു തലമുടി താഴെ വീണാൽ അത് കർത്താവ് അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് സംഭവിക്കുന്നതൊന്നും കർത്താവ് അറിയാതെയല്ല. അതുകൊണ്ട് തന്നെ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യാത്ത ആ നല്ല കർത്താവ് ഇതും നിങ്ങളുടെ നന്മയ്ക്കായി ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു നിലയിലും കർത്താവെ നിന്നിൽ നിന്നും അകലാതെ കർത്താവിനോട് ഓരോ ദിവസം അടുക്കാൻ ആവശ്യമാകുന്ന കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കടിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗര പോരാടങ്ങൾ, കടിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗര പോരാടങ്ങൾ, വന്ദിരമാല അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കഠിന ശോധനകൾ വരുമ്പോൾ ഒരിക്കലും മുൻപോട്ട് പോകുവാൻ അവന് കഴിയാത്ത തലത്തിലുള്ള ശോധനകൾ മുൻപിൽ വരുമ്പോൾ അതിൻ്റെ നടുവിൽ ആമേ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ പകൽ കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ, ബലപ്പെടുത്തണമേ. കഠിന ശോധനകളാൽ, വിവിധ ഭാരങ്ങളാൽ ആമേൻ എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രതിബന്ധങ്ങളാൽ ഭാരത്തോടെ ആയിരിക്കുന്നവരെ ഇന്ന് പകലിൽ ആശ്വസിപ്പിക്കുമാറാകണമേ, ധൈര്യപ്പെടുത്തുമാറാകണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ദൈവകൃപ കൂടിയിരിക്കും. എല്ലാ മഹത്വവും അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.